നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാം വാട്സപ്പിൽ 9446133100 എന്നതാണ് നമ്പർ. നമുക്ക് ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമുക്ക് ആ അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. കേൾക്കുന്നുണ്ടോ? ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണ്, സൂര്യ ടി വി. എന്താണ് പറയൂ? ഞാൻ പറയട്ടെ. 27/3/1979. 10:59 PM. അപ്പൊ എങ്ങനുണ്ട് സമയം? ഞാൻ പറയാം അങ്ങോട്ട്. നാളെന്താ? നാള് ആരുടെ? എന്റെ. അറിയില്ല, ഞാൻ അങ്ങോട്ട് പറയാം. അങ്ങനെ വഴിക്ക് വാ, ഡേറ്റ് ഓഫ് ബർത്ത് പറ. പെട്ടെന്ന് ഹരി ഹരി എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതാണ് വിചാരിച്ചിട്ട്. ഞാനും ഫ്രണ്ട് അല്ലേ. ഓക്കേ, ഫ്രണ്ട് ആണ്. ശരി, എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറ? 15/2/2002. സമയം? സമയം 3:20. പി എം ആണോ? AM. ഓക്കേ. പൂരുരുട്ടാതി വെള്ളിയാഴ്ച ദിവസം അല്ലേ? കുംഭം 3-ാം തീയതി. ആരുടെയാ? മകളുടെയാ? മകളുടെ. മോളെ നല്ലോണം പഠിച്ചോളാൻ വേണ്ടി പറയണം. എന്താ അറിയാവോ, പൂരുട്ടാതി ഇപ്പം മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴരശ്ശനി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെതായ കുറച്ച് തടസ്സങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവാൻ ഇടയുണ്ട്. 2024 August 25 കുറേ കാലമായിട്ടുണ്ടായിരുന്ന ശനിദശ ഒന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള കുട്ടിയാണേ. നല്ല ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തോളാൻ പറയണം. നല്ല പ്രയോജനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷെ ഇപ്പം നല്ല മോശം പീരീഡാ. എന്തോ അതാണ് അയാളെ ഇപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് അശ്രദ്ധയും ഒരു ലക്ഷ്യമില്ലാത്ത രീതികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ടൈമും കുറച്ചൊക്കെ മാറും. ധൈര്യമായിട്ടിരിക്കെ ഈ ഒരു പീരീഡിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ മോളെ സംബന്ധിച്ച് ഉണ്ടാവാൻ ഇടയുണ്ട്. എന്ത് ചെയ്യുമ്പോഴും എന്തോ ഒരു വർഷത്തേക്ക് കുറച്ച് നല്ലതല്ല. ഒരു വർഷം അല്ല ചേച്ചി, കുറച്ച് നാളത്തേക്കുണ്ട്. എന്നാലും ഒരു വർഷം ശ്രദ്ധിച്ചോണം. അതാ. ഓക്കേ, ശരി. വേറെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാ. അർച്ചനയും നീരാജനും ഒക്കെ ഒന്ന് നടത്തിക്കോണം. ഓക്കേ, ശരി. മകന്റെ കാര്യം അറിയാൻ വേണ്ടി ഒരു അമ്മ കുറേ ആയിട്ട് മെസ്സേജ് അയക്കുന്നു. അമ്മേനെ വിളിച്ചിട്ട് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്? കമ്പിളിപ്പതപ്പേ, കമ്പിളിപ്പതപ്പേ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ. 1997 September 29. സമയം? സമയം ഉച്ചക്ക് 12:25. 12:25 ഉച്ചക്കല്ലേ? പൂരനക്ഷത്രം. പൂരനക്ഷത്രം തിങ്കളാഴ്ച ദിവസം കന്നി 13-ാം തീയതി. ചേച്ചി, മോനിപ്പോ മോനല്ലേ ഇത്? മോന് കണ്ടകശനി എന്ന് പറഞ്ഞ ടൈമാണ് ഇപ്പൊ ഉള്ളതേ. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ചേച്ചി, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നതിന് ഇടയായി തീർന്ന ഒരു ടൈമാണ്. ജോലി സംബന്ധമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ ഇപ്പോഴത്തെ ഇത് ഒരു അല്പ സമയം കൂടെ കഴിയുമ്പോൾ കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരു ഡിലേ വരും ചേച്ചി. ഡിലേ വരുമ്പോൾ പതറെഴുത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോളാൻ പറയണം. ചേച്ചിക്ക് കല്യാണക്കാരിയായിരിക്കും ടെൻഷൻ, പക്ഷെ മോന് ജോലിയുടെ കാര്യത്തിലാണ് ടെൻഷൻ. ഇപ്പൊ കണ്ടകശനിയാണ് ചേച്ചി, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ മാറും ചേച്ചി, പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഒരു 6 മാസം കൂടെയൊക്കെ കഴിയുമ്പോൾ അവനെ സംബന്ധിച്ച് കുറച്ചു കൂടെ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് സാധ്യതകളുള്ളത്. ധൈര്യമായിട്ടിരിക്കേ. പിന്നെ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ, എല്ലാത്തിലും ഒരു തടസ്സവും ഉണ്ടാവും. പിന്നെ അവനും ഒരു ടെൻഷൻ അങ്ങ് വരും ചേച്ചി. വണ്ടി ഓടിക്കുന്നതിന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി ചേച്ചി. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തിക്കോണേ. ചേച്ചി ചേച്ചി, നല്ലതല്ലേ? കുറെ വർഷങ്ങൾ കൊണ്ടൊന്നും വേണ്ട, ഇപ്പോഴായിരുന്നു. ആയിക്കോട്ടെ. വിവാഹം ചേച്ചി, വിവാഹത്തിന് ഇപ്പൊ ടൈം ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം അവനും സമ്മതിക്കുന്ന. അങ്ങനെയാണെങ്കിൽ നമുക്കേ, ഞാൻ ചോദിക്കുന്ന 2025 ആയാലും എന്താ ചേച്ചിയുടെ അഭിപ്രായം? 25 March 26 ശേഷം നമുക്ക് സമയമുണ്ട്. ഇപ്പൊ നമുക്കൊരു ഏപ്രിൽ മേടമാസോ ഇടവത്തിലോ എന്താ എന്ത് പറയുന്നു?
മിഥുനത്തിലൊക്കെ നടത്താം ഒന്ന് സെറ്റിൽ ആയിട്ട് മതിയെന്നാ പറയുന്നത്. ആ മതി, അപ്പൊ നമുക്ക് അന്നേരത്തേക്ക് ഒരു കല്യാണമൊക്കെ നടത്താം. നല്ല കല്യാണമൊക്കെ വരും ചേച്ചി, ടെൻഷൻ ഒന്നും അടിക്കണ്ട. പിന്നെ നമ്മുടെ ഈ ജ്യോതിഷ നിയമം അനുസരിച്ച് മോനെ സംബന്ധിച്ച് ശുദ്ധജാതകമാണ് കേട്ടോ, ശുദ്ധജാതകമുള്ള പെൺകുട്ടിയുടെ ജാതകം യോജിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അത് വരും, ഹലോ, അത് വരും. ഓക്കെ ശരി, വെച്ചേക്കട്ടെ. ഇളയ മോന്റെ കാര്യം ഉണ്ടായിരുന്നു, പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞു. ആദിത്യൻ 2002 March 11 സമയം 11:35 AM. ആ ഓക്കെ ചേച്ചി, അവിട്ട നക്ഷത്രം തിങ്കളാഴ്ച ദിവസം കുംഭ 27 പഠിത്തത്തിൽ ഇത്തിരി ശ്രദ്ധിച്ചോണേ ചേച്ചി, പക്ഷെ നല്ല ജോലി കിട്ടും ചേച്ചി, മിടുക്കനാണ് അവൻ, നല്ല ഭാവിയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് പഠനവുമായി ബന്ധപ്പെട്ട് ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഉണ്ട്. അങ്ങനെയുള്ള സമയമായിരുന്നു കടന്നു വന്നത്, ഇപ്പൊ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. ശരി ചേച്ചി, വെച്ചേക്കട്ടെ. ചേച്ചി കുഞ്ഞല്ലേ ചേച്ചി, മൂത്തവന്റെ കല്യാണമൊക്കെ കഴിയട്ടെ. ചേച്ചിക്ക് എന്താ ചേച്ചി പിള്ളേരെ പിടിച്ച് കെട്ടിക്കാൻ ഇത്ര ധൃതി? എന്നാലെന്തോ ചേച്ചി, ഇത്ര കുറച്ച് ചെറുതല്ലേ അവൻ, 21 വയസ്സല്ലേ ആയുള്ളൂ. നല്ല ജോലി കിട്ടും ചേച്ചി, സമയമുണ്ട്, ധൃതി പിടിക്കേണ്ട. അടുത്ത വർഷം മുതലൊക്കെ അങ്ങോട്ട് നല്ലതാ, 2024. ഓക്കെ ശരി, ബൈ. ആ ഇനി ആരുടെ? ചേച്ചിയുടെയാ? എന്നാ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു, എന്തായാലും ചേച്ചി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പറ. എന്റേത് 1972 August 21. സമയം? സമയം 2:08. ഉച്ചക്കാണോ? രാത്രി വെളുപ്പിന് 2:08 കിടക്കണേ. ചേച്ചി പൂരാടാണോ നക്ഷത്രം? ഉത്രാടം. അപ്പൊ 22 വെളുപ്പിനെയാണ് കേട്ടോ. 21 രാത്രി കഴിഞ്ഞ് നേരം വെളുത്ത് വരുന്നത് 22. അപ്പൊ 22 വെളുപ്പിന് 2:08 പറയുന്ന നല്ലത്. എന്നാ ചേച്ചിയുടെ ജാതകത്തിലൊക്കെ 21 എഴുതിയിട്ടുണ്ടാകുക, പക്ഷെ അസ്തമിച്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും, 18 നാഴിക 54 വിനാഴിക എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതാ കാര്യം ചേച്ചി, ഉത്രാട നക്ഷത്രം ചേച്ചിക്ക് ധനുക്കൂറാണ്, ഏഴരശനി ആയിരുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണേ ചേച്ചി. അത് മാത്രമല്ല ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതങ്ങ് മാറ്റണം. എന്തിനാണ് വെറുതെ? ആവശ്യമില്ല, ടെൻഷൻ അടിച്ചാൽ വല്ല പ്രയോജനം ഉണ്ടോ ചേച്ചി? നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുമെന്നല്ലാതെ വല്ല കാര്യമുണ്ടോ അതില്? ഒരു വീടായിട്ടില്ല, മക്കൾക്ക് നല്ലതായിട്ട്. മക്കളൊക്കെ റെഡി ആവുമ്പോ വീട് ആവത്തില്ലേ ചേച്ചി? പിന്നെന്താ പ്രശ്നം? ചേച്ചി ടെൻഷൻ മാറ്റുക, നല്ല കുഞ്ഞുങ്ങളാണ്, അവർക്ക് നല്ല ജോലി കിട്ടും, നല്ലൊരു വീടൊക്കെ വെക്കാൻ സാധിക്കും. ചേച്ചി ആശങ്കപ്പെട്ടാൽ ആ വീടൊക്കെ വെക്കുന്ന സമയത്ത് ചേച്ചിക്ക് ആരോഗ്യം കുറഞ്ഞിരിക്കും. ഇപ്പൊ ചേച്ചി അങ്ങോട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോയാൽ ആ സമയത്ത് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കും, അതല്ലേ നല്ലേ? അങ്ങനെ ചെയ്താ മതി. ഓക്കെ ആ പറഞ്ഞു. 1965 December 8. സമയം? സമയം 8:36 PM. 8:36 PM അല്ലേ ചേച്ചി? ചേട്ടന്റെ നാള് രോഹിണി, ബുധനാഴ്ച ദിവസം, വൃശ്ചിക 23. ചേച്ചി ചേട്ടന് കണ്ടകശനിയാണ് കേട്ടോ, അപ്പൊ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതിൽ തെറ്റില്ല, എല്ലാവർക്കും വേണ്ടി പൊയ്ക്കോളൂ, അർച്ചന നീരാജനവും നടത്തിക്കോ. രാഹുവിന്റെ അപഹാരം കൂടെ ഉണ്ട്, നാട്ടിൽ വരുമ്പോ നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നേ നല്ലതാ. ഒരു 100 പാലം നടത്തുക. ഇപ്പൊ ജോലിയിൽ അല്പം ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയണം. ഓക്കെ, ആരോഗ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള സമയമാണ് ചേച്ചി ഇപ്പൊ ഉള്ളത്. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്താട്ടെ. രാഹുവിന്റെ അപഹാര സമയത്ത് അങ്ങനെ ചെറിയതായിട്ടുണ്ടാവും ചേച്ചി. ചേച്ചി എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ വരുമ്പോ നാഗരാജ പ്രീതികരമായ കർമ്മങ്ങളൊന്ന് ചെയ്താട്ടെ. ഓക്കെ ശരി, ബൈ. ജ്യോതിഷ വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മക്കളുടെ കാര്യം അറിയണമെന്നൊരു ആകാംക്ഷയോടുകൂടി ഒരു അമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, സൂര്യ ടി വിന്ന് വിളിക്കുകയാണേ. ശരി വെച്ചേക്കട്ടെ. അല്ല പറഞ്ഞോ പറഞ്ഞോ, എന്താണ് അവിടെ ഒരു ബഹളം? ബഹളം ഇല്ല, കൊച്ചുങ്ങള്. ആ ഞാൻ ഇതേ കണക്ക് പിന്നെ ഫോന്റെ ഒരു ഗ്രഹം തന്നെ അയച്ചായിരുന്നു. ആ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ആ 1990. ആ October 11. സമയം? സമയം രാവിലെ 6:35. 6:35 രാവിലെ.
പുണർദം വ്യാഴാഴ്ച ദിവസം കന്നി 25-ാം തീയതി കല്യാണം നടന്നില്ല. കല്യാണം നടക്കുന്നില്ല, ജോലി നടക്കും. ജോലി ശരിയാവും. ജോലി ജോലി ഇപ്പൊ ശരിയാവൂന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പൊ ശരിയാവും ചേച്ചി. ഇപ്പൊ ഒരു ജോലി ശരിയാവും, അത് കഴിഞ്ഞ് കല്യാണം കൂടെ നോക്കണം. 2025 ഏപ്രിൽ 12-ാം തീയതി വരെ വിവാഹത്തിന് അനുയോജ്യമാണ് സമയം. അത്രയും നാള് സമയമുണ്ട്. കല്യാണ കാര്യത്തിൽ നമുക്കിപ്പം എന്നുവെച്ച് നോക്കണം, ധൃതിയല്ല. ജോലിയുടെ കാര്യം ഒന്ന് സേഫ് ആവുമ്പോ കല്യാണ ആലോചനകളിലൂടെ നോക്കണം. പൊരുത്തത്തിന്റെ കാര്യത്തിന് അധികം കയറി പിടിവാശിയൊന്നും വേണ്ട. കാരണം 30 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഈ പൊരുത്തം നോക്കാൻ പോകുന്ന തന്നെ അബദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുമാതിരി യോജിക്കുന്നത് വരുന്നത് അങ്ങ് നടത്താൻ നോക്കണം. ശരിക്കും അവനൊരു ദശാസന്ധിയൊക്കെയാണ് ഇപ്പൊ കടന്നുപോയത്. ആരോഗ്യപരമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന പീരീഡ് ആയിരുന്നു. അപ്പൊ അതൊന്ന് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാ. തുളസിമാല അർച്ചനയും നെയ്വിളക്കും മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്താൻ നോക്കേ. വെച്ചേക്കട്ടെ. കുറേയേറെ മെസ്സേജുകൾ നമുക്ക് കോൾമി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. ഒരുപാട് മെസ്സേജുകൾ കണ്ടിട്ടാ വിളിച്ചത്. എന്താണ് ഹസ്ബൻഡിന്റെ കാര്യം അറിയണായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് പറ. എനിക്ക് സാറേ ഞാൻ വാട്സപ്പില് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ സാറേ. വർഷമൊന്നും അറിയത്തില്ല ചേച്ചി. വർഷമൊന്നും അറിയത്തില്ല, ഓർമ്മയില്ല. വർഷം 1975 4/4/1975 രാത്രി 10:45 10:45 അല്ലേ. ഓക്കെ, രാത്രി 10:45. ചേച്ചി ഉത്രാടം. ഉത്രാടം വെള്ളിയാഴ്ച ദിവസം മീനം 21-ാം തീയതി. ചേച്ചി ഉത്രാടം മകരക്കൂറാണ്. ചേച്ചി ഉത്രാടം മകരക്കൂറുകാർക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു പീരീഡാ ജീവിതത്തിൽ ഇപ്പൊ കടന്നു വന്നത്. നല്ല ബുദ്ധിമുട്ടുകളും വരുമാനത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്ന പീരീഡായിരുന്നു. അതിപ്പോ ഒന്ന് മാറുകയാണ്. എന്നാലും പൂർണ്ണമായി 2024 മാർച്ച് 11-ാണ് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം വരവിനേക്കാൾ ചെലവുകൾ കൂടുകയോ വരുമാനം കുറച്ച് പ്രതിസന്ധിയിലാവുകയോ ചെയ്യുന്നതിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം. സാറേ നമ്മളെ വസ്തു കുറേ നാളുകൊണ്ട് ഇത് എനിക്ക് വർഷങ്ങളായിട്ട് കരവടയ്ക്കാതെ ഇങ്ങനെ കിടക്കുക, അതിന്റെ ആവശ്യത്തിന് ഇങ്ങനെ നടക്കുക, അത് എന്തോ ആവോ എന്നറിയാൻ വേണ്ടിയാ. കറക്റ്റ്. നമ്മുടെ പേരിൽ തന്നെയല്ലേ ചേച്ചി വസ്തു. പിന്നെന്താ പ്രശ്നം? അത് വേറൊരു വസ്തുക്കാര് പോക്ക് വരവ് ചെയ്ത് അവർ അപ്പൊ നമ്മളെ നമ്പർ അവരുടെ റീസർവേ കൊടുക്കണം. റീസർവേക്ക് കൊടുക്കണം. റീസർവേക്ക് കൊടുക്കണം. അങ്ങനെ നിയമപരമായ മാർഗങ്ങൾ നോക്കുക. വിഷമിക്കണ്ട ചേച്ചി, ലാസ്റ്റ് മൊമെന്റിൽ നടക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പീരീഡാണ്. നമ്മളായിട്ട് മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഓരോ ടെൻഷനിലാക്കും. നമ്മൾ നിസ്സാരമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ പോലും ഇപ്പൊ നമ്മൾ ഇറങ്ങിയാൽ ഇങ്ങനെ ഡിലേ വന്ന് പോകുന്ന ഒരു സ്ഥിതി വിശേഷമൊക്കെ ഇപ്പൊ ഉണ്ടാവും. പക്ഷെ സാരമില്ല ചേച്ചി, എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. 2024 മാർച്ച് 11-ന് ശേഷമാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നതേ. അപ്പൊ കുറച്ചുകൂടെ ഗുണം കിട്ടും. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വെക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.